നമസ്കാരം. സേഫ് ആൻഡ് സ്ട്രോങ് തട്ടിപ്പ് കേസിലെ പ്രതി പ്രവീൺ റാണയുടെ ഭാര്യ വയനാ ചന്ദ്രനെ അറസ്റ്റ് ചെയ്യാതെ പോലീസ്. നിക്ഷേപ തട്ടിപ്പ് നടത്തുമ്പോൾ വയനാ ചന്ദ്രനും കമ്പനിയുടെ ഡയറക്ടർ ബോർഡ് അംഗമായിരുന്നു. കേസ് വന്നതിന് പിന്നാലെ ഇവരെ ഡയറക്ടർ ബോർഡിൽ നിന്ന് മാറ്റുകയായിരുന്നു. വയനാ ചന്ദ്രൻ പ്രവീൺ റാണയുടെ അമ്മാവിന്റെ മകളാണ്. മുംബൈയിൽ സ്ഥിരതാമസമായിരുന്ന വയനാ ചന്ദ്രനെ ജനുവരി 1 പ്രവീൺ വിവാഹം കഴിക്കുന്നത്. സേഫ് ആൻഡ് സ്ട്രോങ് തട്ടിപ്പിന് മുൻപ് പ്രവീൺ റാണ ആദ്യമായി തട്ടിപ്പിന് തുടക്കമിട്ടത് സിനിമാ മോഹികളെ ലക്ഷ്യമിട്ടുകൊണ്ടാണ്. 2014 ഇതിൻ്റെയൊക്കെ തുടക്കം. സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുള്ളവർക്കായി ഒരു പത്രപരസ്യം നൽകി. ഈ ചിത്രത്തിന് 1000 നായകന്മാരും 1001 നായികമാരും എന്നാണ് പേരിട്ടത്. ചിത്രത്തിൻ്റെ ഓഡിഷന് വേണ്ടി നിരവധി പേർ അഭിനയിക്കാൻ വേണ്ടി എത്തി. അന്ന് വന്നവർക്കെല്ലാം അഭിനയിക്കാൻ അവസരം നൽകുമെന്ന് പ്രവീൺ റാണ ഉറപ്പ് നൽകിക്കൊണ്ടായിരുന്നു പരസ്യം നൽകിയത്. സിനിമയിൽ അഭിനയിക്കാൻ എത്തിയവരിൽ നിന്നെല്ലാം 20,000 രൂപ വരെയാണ് വാങ്ങിയത്. ഇതുവഴി മാത്രം ലക്ഷക്കണക്കിന് രൂപയാണ് പ്രവീൺ റാണ അന്ന് തട്ടിയെടുത്തത്. കേസായപ്പോൾ മുംബൈയിലെ അമ്മാവിൻ്റെ അടുത്തേക്ക് മുങ്ങി. അവിടെ വെച്ചാണ് വയനാ ചന്ദ്രനുമായി അടുപ്പത്തിലാകുന്നതും പിന്നീട് വിവാഹം കഴിക്കുന്നതും. സിനിമകളിൽ കാണുന്ന പോലെയുള്ള പ്രവീൺ റാണയുടെ ജീവിതം കണ്ടാണ് അമ്മാവൻ മകളെ കൈപിടിച്ചു കൊടുത്തത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം. രാജകീയ വേഷത്തിൽ റോൾസ് റോയ്സ് കാറിലാണ് ഇയാൾ എത്തിയത്. അന്ന് 50,000 രൂപയ്ക്ക് കാർ വാടകയ്ക്കെടുക്കുകയായിരുന്നു. വിവാഹത്തിന് മുൻപ് ഇയാൾ വിവാഹകാര്യം നാട്ടുകാരെ അറിയിക്കുന്നതിന് സേഫ് ആൻഡ് സ്ട്രോങ്ങിലെ മുഴുവൻ ജീവനക്കാരോട് ഫേസ്ബുക്ക് ലൈവ് ചെയ്യണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ജീവനക്കാരെല്ലാവരും പ്രവീൺ ലൈവിൽ വന്നുള്ള വിവാഹ അറിയിപ്പ് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിരുന്നു. പിന്നീട് റിസപ്ഷൻ നടത്തിയത് തൃശ്ശൂരിൽ തന്നെയുള്ള റാണ റിസോർട്ടിലായിരുന്നു. പ്രവീൺ വാടകയ്ക്കെടുത്ത് നടത്തിയിരുന്ന റിസോർട്ടായിരുന്നു ഇത്. സ്വന്തമാണ് എന്നാണ് എല്ലാവരോടും പറഞ്ഞിരുന്നത്. ഇതിൻ്റെ പേരിലും ഇയാൾ തട്ടിപ്പ് നടത്തിയിരുന്നു. അടുത്ത ബന്ധുക്കൾക്ക് മാത്രമാണ് അന്ന് വിവാഹ റിസപ്ഷൻ നടത്തിയത്. പിന്നീട് 2022 ഏപ്രിലിൽ ലുലു ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടലിൽ ഗംഭീര വിവാഹ റിസപ്ഷൻ നടത്തി. സൈനോരയുടെ ഗാനമേളയാണ് ഉണ്ടായിരുന്നത്. എറണാകുളം MP ഹൈബി ഈഡൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളും പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. ഇതിൻ്റെ ദൃശ്യങ്ങൾ ഇയാളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലുണ്ട്. വയനാ ചന്ദ്രനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്താൽ റാണ പണം എവിടേക്ക് മാറ്റിയെന്ന് അറിയാൻ കഴിയും. വയനയുടെ ബന്ധുക്കളുടെ പേരിലും മറ്റും സ്വത്തുക്കൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ടെന്നാണ് പരാതിക്കാർ പറയുന്നത്. വയനാ ചന്ദ്രൻ ഒളിവിലാണെന്നും സൂചനയുണ്ട്. അതേസമയം പ്രവീൺ റാണയുടെ രഹസ്യ നിക്ഷേപങ്ങൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. തൻ്റെ കയ്യിലുള്ളതെല്ലാം ദൂർത്തടിച്ച് തീർന്നുവെന്ന പ്രവീൺ റാണയുടെ വാദം പച്ചക്കള്ളമാണ്. നിക്ഷേപ തട്ടിപ്പുകാരൻ പ്രവീൺ റാണ ഉറ്റ ബന്ധുവിൻ്റെ പേരിൽ കണ്ണൂരിൽ 22 ഏക്കർ ഭൂമി വാങ്ങിയതായി പോലീസിന് വിവരം ലഭിച്ചു. ബിനാമി നിക്ഷേപവും ഇയാൾക്കുണ്ട്. റിമാൻഡ് ചെയ്യും മുൻപ് റാണയെ പോലീസ് മണിക്കൂറുകളോളം ചോദ്യം ചെയ്തുവെങ്കിലും പരസ്പര വിരുദ്ധ മൊഴികളാണ് ലഭിച്ചത്. തട്ടിയ പണം എവിടെ എന്ന ചോദ്യത്തിന് ഒന്നും നമ്മുടേതല്ല എന്ന മട്ടിൽ ആത്മീയ തലത്തിലുള്ള മറുപടിയാണ് ലഭിച്ചതെന്ന സൂചനയുണ്ട്. കൗമുദി TV ചാനലിൽ ലൈഫ് ഡോക്ടർ പരിപാടിയിൽ നടത്തിയതിന് സമാനമായ ഉപദേശമായിരുന്നു മറുപടികൾ. നേരത്തെയുള്ള ചോദ്യം ചെയ്യലിൽ എത്ര രൂപ തട്ടി, ബിനാമികൾ ആരൊക്കെ തുടങ്ങിയ ചോദ്യങ്ങൾക്കും കൃത്യമായ ഉത്തരം ലഭിച്ചില്ല. സേഫ് ആൻഡ് സ്ട്രോങ് ചിട്ടി കമ്പനിയിലെ നിക്ഷേപകരുടെ പണം ഉപയോഗിച്ചാണ് ഭൂമി വാങ്ങിയതെന്ന വിവരം പോലീസ് അന്വേഷിക്കുന്നുണ്ട്.